മലയാളത്തിൽ പൂവമ്പഴം എന്ന പേരിൽ മൂന്ന് പേർ കൃതികൾ എഴുതിയിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ, മാധവിക്കുട്ടി, കാരൂർ എന്നിവരാണത്. നിത്യകന്യക എന്ന പേരിൽ തകഴിയുടെ കഥ, കവിത വള്ളത്തോൾ, പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ. വിവാഹ സമ്മാനം എന്ന പേരിൽ കഥ എഴുതിയത് കെ സരസ്വതിയമ്മയും കവിത എഴുതിയത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുമാണ്. രാത്രിമഴ എന്ന കവിത സുഗതകുമാരുടേതാണെങ്കിൽ രാത്രിമൊഴി എന്ന കഥ എൻ പ്രഭാകരൻ്റേതാണ്. മൂന്നാമതൊരാൾ എന്ന കഥ മുണ്ടൂർ കൃഷ്ണൻകുട്ടി എഴുതി. മൂന്നാമത്തെ മുറി സതീഷ് ബാബു പയ്യന്നൂരിൻ്റെ കഥയാണ്. കുടിയൊഴിക്കൽ എന്ന കവിത വൈലോപ്പള്ളിയുടേതും കുടിയൊഴിക്കൽ എന്ന കഥ സി രാധാകൃഷ്ണൻ്റേതുമാണ്. ബിരിയാണി എന്ന കഥ എഴുതിയത് സന്തോഷ് ഇച്ചിക്കാനമാണ്. അതിന് മറുപടിയായി കെ പി രാമനുണ്ണി എഴുതിയ കഥയാണ് ബലിയാണി. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥ ടി പത്മനാഭൻ്റെതാണെങ്കിൽ അതിന് പാരടി കഥ എഴുതിയത് സക്കറിയയാണ്. എന്നാൽ പ്രകാശം പരത്തുന്ന ആൺകുട്ടി എന്ന കഥ കെ പി രാമനുണ്ണിയുടേതും ആണ്. ഗൗരി കഥ എഴുതിയത് ടി പത്മനാഭൻ. ഗൗരി എന്ന നോവൽ കാരൂർ നീലകണ്ഠപിള്ള. മോതിരം കഥ എഴുതിയത് കാരൂരാണെങ്കിൽ ആ മോതിരം എന്ന കവിത എഴുതിയത് വള്ളത്തോളാണ്. പൂമാല എന്ന കവിത പി കുഞ്ഞിരാമൻ നായരും ആ പൂമാല എന്ന കവിത ചങ്ങമ്പുഴയും. ലളിതം എന്ന കവിത പി പി രാമചന്ദ്രൻ്റേതും ലളിതം എന്ന കഥ പി കെ പാറക്കടവിൻ്റേതും ആണ്. നിലവിളി എന്ന കഥ എൻ എസ് മാധവിൻ്റേതാണെങ്കിൽ നിലവിളി എന്ന കവിത പി പി രാമചന്ദ്രൻ്റേതാണ്. കത്തുന്ന രഥചക്രം ടി പത്മനാഭൻ്റെ കഥയും കത്തുന്ന തലയിണ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ കഥയുമാണ്. ഉംബർട്ടോ എക്കോ എന്ന കഥ എഴുതിയത് ബി മുരളിയാണ്. ഉംബർട്ടോ എക്കോ ഉണങ്ങിടട്ടെ എന്ന കവിത എഴുതിയത് പി പി രാമചന്ദ്രൻ. അമാവാസി എന്ന കവിത എഴുതിയത് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അമാവാസി എന്ന നോവൽ എഴുതിയത് മാധവിക്കുട്ടിയും കെ എൽ മോഹനവർമ്മയും ചേർന്നാണ്. നാറാണത്ത് ഭ്രാന്തൻ എന്ന കവിത എഴുതിയത് വി മധുസൂദനൻ നായരും നാറാണത്ത് ഭ്രാന്തൻ എന്ന കവിത എഴുതിയത് മുല്ലനെഴിയുമാണ്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പേരിൽ രണ്ട് പേര് കവിതകൾ എഴുതിയിട്ടുണ്ട്, സച്ചിദാനന്ദനും കെ ജയകുമാറും. കാളിയമർദ്ദനം എന്ന കവിത സുഗതകുമാരിയുടേതാണ്. കാളിയമർദ്ദനം എന്ന കഥ മലയാറ്റൂരിൻ്റേതാണ്. സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ ഉറൂബിൻ്റേതും സുന്ദരികളും സുന്ദരന്മാരും എന്ന കഥ പി പത്മരാജൻ്റേതും ആണ്.